പതിനാലാം രാവ്, ഓ പതിനാലാം രാവ്. കൈയൊക്കെ വേദനയായി, അത്രയും ഞാൻ എൻജോയ് ചെയ്തു പാട്ട്, ഭയങ്കരമായി എൻജോയ് ചെയ്തു. ഇപ്പോൾ
കാരണം ലൈവായിട്ട് ഇങ്ങനെയുള്ളൊരു പാട്ട് എടുത്ത് പാടാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, വലിയൊരു കയ്യടി അതിന് ഫസ്റ്റ് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വരികൾ, ഇങ്ങനെ വരികൾ മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഗതീസും ഒക്കെ കൂടെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അതിന് കുറ്റം പറയാൻ നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല. സിത്താര പോലും അറിയാത്ത പോലത്തെ ഒരു സിംഗിങ് ആയിരുന്നു. എന്ത് രസമായിട്ട് പാടിയെന്ന് അറിയാം, ഒന്നും എഴുതിയിട്ടില്ല, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചില സംഗതീസൊക്കെ നമുക്ക് കേൾക്കുന്നവർക്ക് വല്ലാതൊരു എന്താ പറയുക, ഒരു എഫക്റ്റ് കിട്ടുന്ന പോലത്തെ സംഗതീസ് ആയിരുന്നു. പാടിക്കൊണ്ട് ഈ പാട്ടിനെ ഹൃദയത്തിൽ പതിപ്പിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് സിത്താര ഏറ്റെടുത്തത്. കാര്യത്തിൽ മോള് വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുക. മോള് മുൻപും മത്സരത്തിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്.
കാരണം അത്രയും ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ പാടിയിരിക്കുന്ന പാട്ട്. ചിരിയൊക്കെ വന്ന് നല്ല നല്ല ഡ്രസ്സിങ്ങും എല്ലാം നല്ല പാട്ടിനും എല്ലാം കൂടെ ഒരു ഭംഗിയാണ് സിത്താര പാടുമ്പോൾ. ഭയങ്കര ടാലൻ്റ് ആണ് മോള്, നന്നായിട്ട് തന്നെ പാടി. പിന്നെ വോയിസിന് ഒരു അട്രാക്ഷൻ ഉണ്ട്, നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് മോളുടെ ശബ്ദം.
കഴിയരുതെന്ന് പ്രാർത്ഥിച്ചതുപോലെയൊക്കെ തോന്നി. കാരണം ഒരു പട്ടം പറപ്പിച്ചിട്ട് ഇങ്ങനെ പട്ടം പൊട്ടിപ്പോയാൽ ഉണ്ടാവുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് വന്നു എനിക്ക് മനസ്സിലേക്ക്. നല്ല അസലായിട്ട് പാടി. സിത്താര പാടിയ ആ പാട്ടിൻ്റെ ഞാനതിൻ്റെ വരികളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകായിരുന്നു. ശരിക്കും മനുഷ്യൻ്റെ ആ ജീവിതത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യം ആണ് ആ വരികളിൽ നമ്മൾ എല്ലാവർക്കും എല്ലായിടത്തും തെളിഞ്ഞു നല്ല എക്സ്പ്രഷനിൽ പാടി സിത്താര. നല്ല എക്സ്പ്രഷനായിരുന്നു. അതായത് ഈ പാട്ടിന് വേണ്ട ആ എന്താ പറയുക, എന്താണോ ഭാവം വേണ്ടത് അത് നന്നായിട്ട് ചെയ്തു. സ്വർഗീയ സുഖം വെണ്ചാമരം വീശുന്നേ, സ്വർണ സിംഹാസനം ചെങ്കതിർ കത്തുന്നേ, രാജാങ്കണത്തിൽ സ്വരരാഗം തകർക്കുന്നേ, രാജാതി രാജൻ കേട്ട് സിത്താര ഈ ഗാനരംഗത്തൊരു സിത്താരയായിട്ട് ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തും. നന്നായിട്ട് പാടി കേട്ടോ, ഉഗ്രനായിട്ട് പാടി, നല്ല ആ പാട്ടിന്റെ മൂഡോടുകൂടി പാടി. പൊണ്ണു വിളയുന്ന നാട്ടിൽ കൺമണിയും പോയി, പെണ്ണിവൾ ഞാൻ കണ്ണുനീർ
മനസ്സ് നോവുന്ന രീതിയിൽ മനസ്സിനെ പിടിച്ച് ഇളക്കിക്കൊണ്ട് പാടി സിത്താര, അതിമനോഹരമായി പാടി. പ്രാണനാഥ വയ്യ യൗവനം നാളിനെ പാഴാക്കാൻ കേണപേക്ഷിക്കുന്നു വന്ന് കൽബ് തണുപ്പിക്കാൻ കാണുവാനുള്ള ആശ പൂത്ത് കരളിലെ ഫീലുണ്ടായിരുന്നു. ആ എന്താ പറയുക, ഭർത്താവിനെ ഓർത്ത് ഈ പറഞ്ഞ പോലെ ഒരു മറുപടിക്ക് വേണ്ടി ആ ലാസ്റ്റത്തെ വരിയൊക്കെ ഉണ്ടല്ലോ, ഞാനപ്പോൾ ഇങ്ങനെ വാപ്പുക്കാനെ നോക്കുമായിരുന്നു. ആശകൾ കത്തി ജ്വലിച്ചാൽ ആ നാട് വരെ കത്തിപ്പോന്ന് പറയുന്നില്ലേ. അപ്പോൾ നല്ല അർത്ഥവത്തായ വരികൾ. ഇപ്പം ഇങ്ങനത്തെ എല്ലാം പാട്ടുകൾ ഇപ്പോൾ സത്താർക്കൊന്നും നമ്മളുടെ കൂടെ ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് തലമുറകളിലൂടെ അവരുടെ പാട്ടുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അവർക്കൊക്കെ ഉള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് ഈ പാട്ടിന്ന് ഇവിടെ സിത്താര കൊണ്ടുവന്ന് പാടിയപ്പോ. ഇതാണ്
ചൗക്കുറ്റ